ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിന് ആ വ്യക്തിയെ പണിതുയർത്താൻ പറ്റും. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വാക്ക് പറയുന്നു, നിന്നെ അന്വേഷിച്ചു വരുന്നൊരു ദൈവമുണ്ട്, നിന്നെ തേടി വരുന്നൊരു ദൈവമുണ്ട്, നിന്റെ കുടുംബത്തെ അന്വേഷിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ഈ വചനത്തിനും ഈ ദൈവത്തിനും കഴിയും. മറ്റൊന്നിനും നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ കഴിയത്തില്ല. സ്ഥിതി മാറ്റുന്നവൻ ദൈവമാണ്. ഈശോയിലേറ്റവും അനുഗ്രഹീതരായവരെ, നമ്മളുടെ നിയോഗത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥനയിലെ ശുശ്രൂഷകളുടെ ഭാഗത്തിലാണ് നമ്മളുള്ളത്. ശാലോം ടിവിയിലൂടെ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയുടെ, വിമലപാതയിൽ എന്ന ഈ ശുശ്രൂഷയുടെ 13-ാമത്തെ ദിവസം നമ്മളെല്ലാവരും നിയോഗത്തിൽ, പ്രാർത്ഥനയിൽ പ്രതീക്ഷയോടെ എത്തി നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇതിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികളെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ എല്ലാം ചേർത്ത് വച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രാർത്ഥനയുള്ള വലിയൊരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനങ്ങൾ നമ്മൾ ശ്രവിക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ 12 ദിവസങ്ങളിലും ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹം ഈ 13-ാമത്തെ ദിവസം പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വലിയ സഹായം നമുക്ക് ലഭിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വരും. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം മാറി ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നൊരു സമയം വരുന്നു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പങ്കുവയ്ക്കാൻ പ്രാർത്ഥനയുള്ളത് ആത്മീയമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, ആ വീടിരിക്കുന്ന സ്ഥലത്തിനു വേണ്ടി, എല്ലാം ആ സാഹചര്യങ്ങൾക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാട് 20-ാം അധ്യായം 24-ാമത്തെ വാക്യം, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടയായൊരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിന്, നമ്മളെ തന്നെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നിയോഗത്തെ സമർപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹമുള്ള 33 ദിവസത്തിൻ്റെ 13-ാമത്തെ ദിവസമാണ് നമ്മളിന്നുള്ളത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയുന്ന സമയമാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ കുടുംബങ്ങളെ സഹായിക്കണമേ. ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഈ മാതാപിതാക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ രോഗക്കിടക്കയിലായിരിക്കുന്ന ഈ വ്യക്തി അങ്ങ് സഹായിക്കണമേ. ഈ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു മനസ്സിനെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ഇവരുടെ പ്രതിസന്ധികളെ മാറ്റിത്തരണമേ. കടബാധ്യതയിലും രോഗത്തിലും അസ്വസ്ഥതകളിലും കഴിയുന്ന ഇവരെ, ഈ നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഇവരിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതമുള്ള, ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രതീക്ഷയോടെ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എത്ര തകർന്നു പോയാലും ആ തകർന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഉള്ളിലെ നിരാശ ഇതാണ്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, എനിക്കിനി കരകയറാൻ പറ്റുമോ, എനിക്കൊരു ജീവിതം ഉണ്ടോ, എൻ്റെ ജീവിതം ശരിയാകുമോ. തുറന്ന ബൈബിളിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഞാൻ നിങ്ങളോട്. ദൈവത്തിൻ്റെ സ്വരമായി നിങ്ങൾ കേട്ടുകൊള്ളുക, നിങ്ങൾ ദൈവനാമത്തിൽ രക്ഷപ്പെടും. കാരണം ബൈബിൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദൈവവചനം, ഈ പ്രവചന പുസ്തകം, ഈ വേദപുസ്തകം, ഈ പരിശുദ്ധ ബൈബിൾ, ജീവൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിന് ആ വ്യക്തിയെ പണിതുയർത്താൻ പറ്റും, പണിതുയർത്താൻ പറ്റും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്ന യേശുവിനെ കുറിച്ചാണ് കാണുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഇത്രയും തകർന്നു പോയ
ഒരു മനുഷ്യൻ, ഒരുപക്ഷെ ഇത് നമ്മളാരും ഇത്രയും തകർന്നിട്ടുണ്ടാവില്ല. 5-ാം അധ്യായത്തിൽ ഒരു പിശാച് ബാധിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആ അധ്യായം മുഴുവൻ എന്നാണെന്നറിയാമോ, ആ അധ്യായം മുഴുവൻ തകർന്ന അവസ്ഥയിൽ നിന്ന് ആരെക്കൊണ്ടും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ചില വ്യക്തികളെ ദൈവം രക്ഷപ്പെടുത്തുന്നത്. ആരെക്കൊണ്ടും പറ്റാത്തതിനെ ദൈവത്തെ കൊണ്ട് കഴിയും. അതാണ് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം എന്ന് പറയുന്നത്. ദൈവവചനം ശ്രദ്ധിക്കുക. പിശാച് ബാധിതൻ, ഈ വ്യക്തി കല്ലറകളിലാണ് കടന്നുകൊണ്ടിരുന്നത്. കൈകളിലും കാലുകളിലും ചെങ്ങലകൾ ധരിച്ച് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പിശാച് ബാധിതൻ. നിങ്ങളോർത്തോ, ഈ വ്യക്തിക്ക് ഒരു അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായി ജീവിക്കേണ്ട ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കിടക്കുന്നത് മനുഷ്യരെ, മരിച്ചു കഴിഞ്ഞ് മനുഷ്യരെ അടക്കം കൊള്ളുന്ന സിമിത്തേരി കല്ലറകളിൽ പോയി കിടക്കുകയാണ്. എല്ലാവരും, ഒരു മനുഷ്യൻ ആ വ്യക്തിയുടെ സഹായത്തിനില്ല. ആ എഴുതിയിരിക്കുന്ന വാക്യം തന്നെ 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. വന്ന സ്ഥലം നോക്കൂ, ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ജീവനുള്ള ആരെങ്കിലും സിമിത്തേരിയിൽ പോയി രാവും പകലും കുടില് കെട്ടിയോ വീട് വെച്ചോ താമസിക്കുമോ? ഒരിക്കലും നമ്മളങ്ങനെ ചിന്തി, ഒരു ഭ്രാന്തം പോലും ചിലപ്പോൾ ചെയ്യത്തില്ലത്. ഒരു ഒരു എത്രയും തകർന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇത്രയും മതം പതിച്ച് പോകത്തില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അവനെ അന്വേഷിച്ചു പോലും ഒരു ദൈവം അവിടെ ചെല്ലുവാണ്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു. ഇത്രയും തകർന്നു കിടക്കുന്ന അവനെ തേടി അവിടെ ചെല്ലുകയാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന ടീമംഗങ്ങളുണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നല്ലോ. നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാൻ ഇല്ലേലും പേടിക്കേണ്ട കേട്ടോ, നിങ്ങളെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട്. ചിലർ പറയില്ലേ, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ എത്രയോ പേരിങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട്, ഞങ്ങൾക്കൊന്നും ആരുമില്ല, സാരമില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആരും ഇല്ലെങ്കിലും അവിടെയും നിങ്ങൾ ഡിപ്രസ്ഡ് ആകണ്ട, ഡൗൺ ആകണ്ട. നിങ്ങളെ അന്വേഷിച്ചിറങ്ങുന്നൊരു ദൈവമുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ ശവകുടീരങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനുണ്ടെന്ന്, ഇങ്ങനെ ഒരാളുണ്ടെന്ന് യേശുവിനോട് ആരും പറഞ്ഞില്ലല്ലോ. യേശു അറിഞ്ഞ് അവിടെ ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇപ്പോൾ വീടിൻ്റെ അന്തരീക്ഷത്തിലും സങ്കടത്തിലോ ഒറ്റപ്പെട്ട മുറിയിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ തേടി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവം നിങ്ങളെ തേടി വരും. ഒരു പക്ഷെ നിങ്ങൾ പറയും, എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ തേടി വരാനില്ല, എൻ്റെ മക്കൾ പോലും എന്നെ വിളിക്കാറും അന്വേഷിക്കാറുമില്ല. അതൊക്കെ ഒരു പക്ഷെ നിങ്ങളുടെ അനുഭവത്തിൽ ശരിയായിരിക്കാം. നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ അന്വേഷിച്ച് വരുന്നില്ല, സുഹൃത്തുക്കളൊന്ന് ഫോൺ വിളിക്കുക പോലും, ഒരു മെസ്സേജ് പോലും ഇല്ല എന്നൊക്കെ നിങ്ങളുടെ പരാതിയായിരിക്കാം. പക്ഷേ ഈ ദൈവം, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വാക്ക് പറയുന്നു, നിന്നെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട്, നിന്നെ തേടി വരുന്നൊരു ദൈവമുണ്ട്, നിൻ്റെ കുടുംബത്തെ അന്വേഷിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത്രയും വാക്ക് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്കൊക്കെ ആരെങ്കിലും ചെല്ലുക, സിമിത്തേരി കടന്ന് തകർന്ന് തരിപ്പണമായി ശവകുടീരങ്ങൾക്കിടയിൽ രാവും പകലും ഡേ നൈറ്റ് ഡേയും നൈറ്റും എല്ലാം കിടക്കുന്ന ശവകുടീരങ്ങൾക്കിടയിലാണ് മനസ്സ് മരച്ച് മരിച്ചു മരവിച്ച മനുഷ്യൻ. പക്ഷെ അവനെ തേടി ഒരു യേശു വന്നു. 3-ാമത്തെ വാക്യം, ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചെങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് മൃഗങ്ങളെയൊക്കെ ചെങ്ങലയ്ക്ക് നമ്മൾ പൂട്ടിയിടാറുണ്ട്, അതേപോലെ പോലും ഇവനെ പറ്റിയിരുന്നില്ല. അടുത്ത വാക്യം, പലപ്പോഴും കാൽവിലങ്ങുകളും ചെങ്ങലകളും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചെങ്ങല വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ആ വാക്യത്തിൻ്റെ ഒരു പ്രത്യേകം, ആർക്കും എന്ന് എന്തിനാണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ കുറേ പേര് പരിശ്രമിച്ചു, ആർക്കും അത് ശരിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആർക്കും എന്ന് പറയാൻ കാരണം, പലരും ഇവനെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ, പലരും ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പലരും ശ്രമിച്ചിട്ടിപ്പോൾ പരിശ്രമങ്ങളൊക്കെ വിഫലമായി. നിങ്ങളും ഏത് വിഷയത്തിലാണ് കുറേ പരിശ്രമിച്ച് കുറേ നോക്കി, എന്നിട്ടതെല്ലാം അതിൻ്റെ ഉത്തരം നിരാശയാണ്. പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഉത്തരം വന്നത് നിരാശയുടെ രൂപത്തിലാണ്.
ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പരിശ്രമിച്ചത്? എൻ്റെ ജീവിതമൊന്ന് നന്നായി പോകാൻ ഞാൻ പരിശ്രമിച്ചു, അല്ല ഞാൻ തന്നെ നോക്കിയിട്ട് എന്ന് നന്നായി പോകാൻ ആഗ്രഹിച്ച് സാധിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന്, മക്കളെ നന്നായിട്ട് വളർത്ത് നിങ്ങൾ പരമാവധി പരിശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. നിങ്ങളുടെ സാമ്പത്തികം എന്തുവാകട്ടെ, ഞാനിങ്ങനെ കുറച്ച് വിഷയങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ വന്നാലും അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ ഇങ്ങനെ അവതരി. ആർക്കും അവനെ സാധിച്ചില്ല, ആർക്കും സാധിക്കാത്തത് ദൈവത്തെ കൊണ്ട് സാധിച്ചു. ആർക്കും എഴുതിയിട്ടുണ്ട്, പക്ഷെ അവിടെ സംഭവിക്കുന്ന അത്ഭുതം നോക്ക്. യേശു അവൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, എല്ലാവരാലും അവഗണിക്കപ്പെട്ട വ്യക്തി, ഇനി ഒരിക്കലും ശരിയാകത്തില്ല. അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ജീവിച്ചു, അവിടെ തന്നെ ഏതെങ്കിലും സമയത്ത് മരിച്ച് ആ കൂട്ടത്തിൽ അങ്ങനെ മണ്ണിനടിയിൽ പോവും, അങ്ങനെ എല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അവനെ ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തി അവനെ രക്ഷിച്ചൊരു ദൈവമുണ്ട്. ഇതെന്തിനാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്? 2000 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നമ്മുടെ ബൈബിളിൽ എന്തിനാണ് എഴുതി വച്ച്? ഞാൻ എന്തിനിത് വായിക്കണം? ആ വായിക്കുന്നതിനെന്നറിയാമോ, ഇതുപോലെയുള്ള ഒരനുഭവത്തിലാണ് നീ എങ്കിലും ഞാനെങ്കിലും എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് പോലും, ഈ ചാരത്തിൽ നിന്ന് പോലും, ഈ പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യത്തിൽ നിന്ന് പോലും ദൈവത്തിന് നിന്നെ വീണ്ടും രക്ഷിക്കാൻ കഴിയുമെന്ന് ഈ പുസ്തകം, ഈ ബൈബിൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ തകർന്ന ആളാണേലും, പരാജയപ്പെട്ട ആളാണ്, ഇപ്പോൾ കിടക്കുന്ന സ്ഥലം ശവകുടീരം പോലെ, മരിച്ച മനസ്സും മരിച്ച ശരീരവും ഒക്കെ ആയിരിക്കാം, എല്ലാം കൊണ്ടും തീർന്നുവെന്ന്, ആരെ കൊണ്ടും ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നൊക്കെ വിചാരിച്ച് എഴുതി തള്ളിയ വിഷയമായിരിക്കാം. ചിലപ്പോൾ നമ്മളങ്ങനെ പറയില്ലേ, ഞാനിനി ഈ വിഷയം പ്രാർത്ഥിക്കുന്നില്ല, ഞാനത് എഴുതി തള്ളിയതാണ്. നിങ്ങൾ എഴുതി തള്ളിയതായിക്കൊള്ളട്ടെ, ദൈവം അതിനെ വീണ്ടും കൈക്കൊള്ളും, വീണ്ടും അതിനെ ദൈവം കൈകളിലെടുക്കും, വീണ്ടും അതിനെ ദൈവം അത്ഭുതമാക്കി മാറ്റും. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ദൈവം യേശു ക്രിസ്തു ആ വ്യക്തിയെ അന്വേഷിച്ച് അവിടെ വന്ന്, അവിടെ വന്നതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവം ഇറങ്ങി അന്വേഷിച്ച് വരുന്ന ഒരു അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ ആ ഇരുട്ട് മുറിയിൽ, ആ ഒരു അന്തരീക്ഷത്തിൽ മനസ്സും വിഷമിച്ച് നിരാശയുള്ള മനസ്സ്, ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരുവാണ്. അവിടുന്ന് ആ ഇരുട്ടിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ ആ ഒരു ചങ്ങലകളിൽ നിന്ന്, ആ പല അവസ്ഥകളിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഒരു എട്ടുകാലി വലയിൽ വീണ പ്രാണിയെപ്പോലെ എല്ലാ വിധത്തിലും മൂടപ്പെട്ടും ചുറ്റപ്പെട്ടും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കാൻ ഒരു ദൈവം നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഒരു ദൈവം നിന്നെ തേടി വരുന്നുണ്ട്. ആ വിഷയം നീ മറക്കരുത്, ആ വിഷയം മറക്കരുത്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നിന്നെ അന്വേഷിച്ച് വരുന്നൊരു സമയമാണ്. ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഇവിടെ. രണ്ടാമത്തെ വിഷയം എന്നാണെന്നറിയാമോ, അതേ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് രക്തസ്രാവക്കാരിയെക്കുറിച്ച്. അവിടെയും എഴുതിയിട്ടുണ്ട്, വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരിങ്ങി അവിടെ നിപ്പുണ്ടായിരുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന 26-ാമത്തെ വാക്യം, പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെട്ടു, കൈവശമുള്ള എല്ലാം ചെലവഴിച്ചു, ഒരു പൊടിക്ക് സ്ഥിതി മെച്ചപ്പെട്ടില്ല. ഞാനത് ഒന്നും കൂടെ പറയാം, ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയാണിത്. രക്തസ്രാവം എന്ന ഒരവസ്ഥയിൽ വിഷമിച്ചിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ പല വൈദ്യന്മാരുടെയും അടുത്ത് ഇതിനോടകം പോയി, ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് മരുന്ന് കഴിച്ചു, അവർ പറയുന്ന ചികിത്സാവിധികളൊക്കെ ഞാൻ അതേപോലൊക്കെ ചെയ്തു, എൻ്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല. എൻ്റെ കയ്യിലുള്ള പണം തീർന്നതല്ലാതെ, എൻ്റെ കൈവശമുള്ളത് മുഴുവൻ തീർന്നു തീർന്നു പോയി എന്നല്ലാതെ എൻ്റെ സ്ഥിതിക്ക് മാറ്റം ആ ഇരിക്കുന്ന സമയത്താണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ആ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ആ സ്ത്രീ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി, എൻ്റെ രോഗമൊന്നും മാറത്തില്ല, ഇനി ഞാൻ ശരിയാകത്തില്ല, ഞാനിങ്ങനെ അങ്ങ് മരിച്ചു പൊക്കോട്ടെ, എൻ്റെ ഭാവി തീർന്നു എന്നും പറഞ്ഞ് ആ വീടിൻ്റെ ആ ഒരു 4 മൂലയ്ക്ക് ഒതുങ്ങി നിരാശപ്പെട്ട് ഒരു മാനസിക രോഗിയെപ്പോലെ ഇരുന്നായിരുന്നെങ്കിൽ സൗഖ്യം പ്രാപിക്കുമായിരുന്നോ? ഇല്ല, അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് യേശുവിനേക്ക് അവിടെ ചെന്നിട്ട് ആ ജനക്കൂട്ടത്തിനിടയിൽ പോയി നിന്ന് ആ ഇങ്ങനെ ചിന്തിക്കുകയാണ്, മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അതൊരു വിശ്വാസമാണ്. നിങ്ങളൊരു പക്ഷേ ഈ ഒരു ശാലോം TV ഈ ഒരു ഫ്രെയിമിലായിരിക്കും ദൈവത്തിൻ്റെ ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് വിശ്വസിക്കുക, ഈ വചനം എന്നെ ഇന്ന് സുഖപ്പെടുത്തും, ഈ വചനം എന്നെ മാറ്റും, ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമാകും, എനിക്കൊരു ഒരു പുതിയ ജീവിതം എനിക്ക് കിട്ടും എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. കാരണം നമ്മൾ 33 ദിവസം നിയോഗത്തോടെ പങ്കെടുക്കുന്ന ശുശ്രൂഷ, പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്.
ഈ സ്ത്രീ അവിടെ വന്ന്, ഈ സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു പറയുന്നുണ്ട്, ആരോ എന്നെ തൊട്ടു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, നിങ്ങളും വസ്ത്രം, നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ്. നമ്മുടെ വസ്ത്രത്തിൽ തൊട്ടാൽ നമ്മൾ ഒരിക്കലും അറിയത്തില്ല, ശരീരത്തിൽ തൊടുമ്പോഴാണ് അറിയുന്നത്. യേശു എങ്ങനെയാണ് വസ്ത്രത്തിൽ തൊട്ടത് അറിഞ്ഞത്? വിശ്വാസത്തോടെയുള്ള ഒരു തൊടലിന് വരെ, ഒരു ടച്ചിങ്ങിന് വരെ ആ ദൈവസന്നിധിയിൽ എന്ത് വിലയുണ്ടെന്ന് ഓർത്ത് നോക്കൂ. വിശ്വാസത്തോടെ ആ വസ്ത്രത്തിലൊന്ന് തൊട്ടതേ ഉള്ളൂ. നമ്മുടെ വസ്ത്രത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോൾ എത്രയോ പേര് തൊടും, നമ്മൾ അറിഞ്ഞുപോലുമില്ല, നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ യേശു പറഞ്ഞു, വിശ്വാസത്തോടെ ആരോ എന്നെ തൊട്ടു. ആയിരക്കണക്കിന് ആളുകൾ ഈ വചനം കേൾക്കുന്നുണ്ടാവും. വിശ്വാസത്തോടെ എത്ര പേര് കേൾക്കുന്നുണ്ട്? വിശ്വാസത്തോടെ കേൾക്കുന്നവരെ ദൈവത്തിന് അറിയാം. വിശ്വാസത്തോടെയുള്ള ചെറിയ സ്പർശനം പോലും, വസ്ത്രത്തിലുള്ള തൊടല് പോലും ദൈവസന്നിധിയിൽ എന്തു വിലയാണ്? അപ്പോൾ ശിഷ്യന്മാർ വരെ ചോദിച്ച്, എത്രയോ പേരിവിടെ നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? എത്രയോ പേര് ഇതിനിടയിൽ തൊട്ടും മുട്ടിയും പോകുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം അപ്രസക്തമല്ലേ എന്ന് ചോദിച്ചപ്പോൾ യേശു അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. യേശു പറഞ്ഞു, വിശ്വാസത്തോടെ ആരോ എന്നെ തൊട്ടു. അപ്പോൾ ആ സ്ത്രീ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല എന്നറിഞ്ഞ്, ഞാനാണ് തൊട്ടത് എന്ന് പറഞ്ഞ് വന്ന് ആ യേശുവിൻ്റെ അടുത്ത് കാൽക്കൽ വീഴുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെയാണ് ഈ വചനം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങളെ തൊടും. ഈ വചനം നിങ്ങളെ തൊടുമ്പോൾ ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്ന്. അന്നുവരെ മാറാത്ത സ്ഥിതി മാറി. അപ്പോൾ ഒരു കാര്യം വ്യക്തിപരമായി സ്വീകരിക്കുക, നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ഈ വചനത്തിനും ഈ ദൈവത്തിനും കഴിയും. മറ്റൊന്നിനും നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ കഴിയത്തില്ല. സ്ഥിതി മാറ്റുന്നവൻ ദൈവമാണ്. സ്ഥിതി മാറ്റുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ദൈവം നമ്മളുടെ സ്ഥിതി മാറ്റും. ഒരു പക്ഷേ നിങ്ങൾ പറയില്ലേ, എൻ്റെ സ്ഥിതി ഇങ്ങനായിപ്പോയല്ലോ, എൻ്റെ വീടിൻ്റെ സ്ഥിതി ഇങ്ങനായിപ്പോയല്ലോ, ആ ഇങ്ങനായിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. നിങ്ങളും ഈ സ്ത്രീയെ പോലെ എൻ്റെ ആ വസ്ത്രത്തിൽ തൊട്ടാൽ എൻ്റെ ഈ സ്ഥിതി മാറും, ഈ വചനം ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതികളെ ദൈവം മാറ്റും. പ്രാർത്ഥനയ്ക്കും ദൈവീകമായ ആ ഒരു സാന്നിധ്യത്തിനും നമ്മുടെ സ്ഥിതികളെ മാറ്റാൻ അത്ഭുതകരമായ കഴിവുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കുക, ആരെക്കൊണ്ടും സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത ഈ വ്യക്തിയുടെ ഈ അവസ്ഥയെ യേശു അത്ഭുതകരമായി സുഖപ്പെടുത്തി. ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത ആദ്യത്തെ അനുഭവം എന്താണ്? കല്ലറകൾക്കിടയിൽ, ശവകുടീരങ്ങൾക്കിടയിൽ കിടന്ന, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാതെ എല്ലാവരും എഴുതിത്തള്ളിയ ഒരു വ്യക്തിയെ അത്ഭുതകരമായി യേശു സൗഖ്യമാക്കി. രണ്ട്, ഈ രോഗിയായ മനുഷ്യനെക്കുറിച്ച്, ഈ സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പല വൈദ്യന്മാരുടെ അടുത്ത് പോയി, എല്ലാ മരുന്നുകളും അവർ എഴുതി കുത്തി കൊടുത്ത്, ഒരു മാറ്റവും ഉണ്ടായില്ല. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ മാറ്റം വരുത്തി. അടുത്തൊരു കാര്യം കൂടി വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് യേശു അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, 35 മുതലുള്ള വാക്യങ്ങൾ, സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തിനാണ് ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിച്ചു. 36 വാക്യം, ഇത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, അടക്ക് തീരുമാനിക്ക്, നമുക്ക് 11 2:30 ഈ വ്യക്തിയെ അടക്കാം, ഞാനും വരാം എന്നല്ല പറഞ്ഞത്. അതാണ് 36 വാക്യം. ഇത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ ഒരു ചെറിയ ഒരു വാക്ക് എഴുതിയിരിക്കുക, വിശ്വസിച്ചാൽ മതി എന്നല്ല, വിശ്വസിക്കുക മാത്രം. പ്രിയപ്പെട്ടവരെ, മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? തീർന്നു. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അത് തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മരിച്ചു. ഇതുപോലെ മരിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മരിച്ചു, നമ്മൾ വിധി എഴുതി, ഇത് തീർന്നു, ഇനി ഇത് നടക്കത്തില്ല. ഇനി ആര് വിചാരിച്ചാലും, നമ്മളങ്ങനെയൊക്കെ പൂട്ടിവെച്ച കുറേ കാര്യങ്ങളില്ലേ, മടക്കി പൂട്ടിവെച്ച കുറേ കാര്യങ്ങളില്ലേ, അതേ നോക്കിയിട്ടാണ് നമ്മുടെ മനസ്സുമടുത്തിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന മനസ്സുമായിട്ടിരിക്കുന്നവരോട് ദൈവം, വിശ്വസിക്കുക മാത്രം ചെയ്യ്, ശരിയാകില്ല എന്നല്ല, വിശ്വസിക്കുക മാത്രം ചെയ്യ്. എന്തേലും നടന്നുവെന്ന് നമുക്ക് വായിക്കാം, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ ചെന്നു. ബഹളം വെക്കുന്നവരും കരയുന്നവരും വിലപിക്കുന്നവരും അലമുറയിടുന്നവരെയും എല്ലാം യേശു കണ്ടു.
യേശു അവരോട് ചോദിച്ചു, എന്തിനാണ് ബഹളം വയ്ക്കുകയും ഉച്ചത്തിൽ കരയുകയും ചെയ്യുന്നത്? ഇത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നവർ ഈ യേശുവിനെ പരിഹസിച്ച്, എന്ത് വർത്തമാനമായി പറയുന്നത് എന്ന് ചോദിച്ചു. ആ യേശു അവിടെ ചെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവൻ അവളെ കൈക്ക് പിടിച്ച് ബാലിക എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കും എന്ന് പറഞ്ഞു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദയത്തിൽ കൊണ്ടൊരു വാക്കുണ്ട്, കൈക്ക് പിടിച്ചു എന്ന്. മരിച്ച് പെട്ടിയിൽ കിടത്തിയിരിക്കുന്ന, ഇനി ആരെ കൊണ്ട് ഒരു മെഡിക്കൽ സയൻസിനും ഒരു ഡോക്ടർമാർക്കും ഒരു വൈദ്യനും ഇനി ഒരു ശാസ്ത്രജ്ഞനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ മരവിച്ചു പോയ ഒരു ഒരു കുഞ്ഞിൻ്റെ കൈയെ പിടിച്ചിട്ട് യേശു പറഞ്ഞു, എഴുന്നേൽക്കുക. ആ കൊച്ചെഴുന്നേറ്റു, അത്ഭുതമായി മാറി. പ്രിയപ്പെട്ടവരെ, മൂന്ന് വിഷയങ്ങളാണ് ഈ ദിവസം നിങ്ങൾ കേട്ടത്. ഇത് മൂന്ന് വിഷയങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം എഴുതിയിരിക്കുന്നത് മൂന്ന് അസാധ്യ കാര്യങ്ങളെക്കുറിച്ചാണ്. മൂന്ന് അസാധ്യ കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ കാര്യം, കല്ലറകൾക്കിടയിൽ കിടന്ന സിമിത്തേരിയിൽ ശവകുടീരങ്ങളോടൊപ്പം കിടന്നിരുന്നൊരു മനുഷ്യൻ, ആരെ കൊണ്ടും രക്ഷിക്കാൻ കഴിയാത്തവൻ, അവനെ യേശു രക്ഷിച്ചില്ലേ? 2, രക്തസ്രാവമുള്ള സ്ത്രീ, എല്ലാ വൈദ്യന്മാരടുത്തു പോയി, ആരെക്കൊണ്ടും രക്ഷപ്പെടുത്താൻ കഴിയില്ല, സ്ഥിതി മാറ്റാൻ കഴിഞ്ഞില്ല, യേശു അവർ അത്ഭുതം ചെയ്തില്ലേ? 3-ാമത്തെ കാര്യം, സെനഗോഗ് അധികാരിയുടെ മകൾ മരിച്ചു, എല്ലാം അവസാനിച്ചു, തീർന്നു എന്ന് വിധി എഴുതിയ സ്ഥലത്ത് ദൈവം പ്രവർത്തിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ഈ 3 വിഷയവും ഈ 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അസാധ്യമെന്ന് പറഞ്ഞ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന്. ഇന്നത്തെ ആരാധനയും നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഈ 13-ാമത്തെ ദിവസവും ഇതുപോലെ ഒരു 5-ാം അധ്യായത്തിന് കാരണമാകും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരു 5-ാം അധ്യായം, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിലും ഇതുപോലെ അസാധ്യ കാര്യങ്ങൾ നടന്ന ഒരു 5-ാം അധ്യായം എഴുതി ചേർക്കപ്പെടും. എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു, എൻ്റെ സാമ്പത്തികം ഇങ്ങനെയായിരുന്നു, എൻ്റെ ആരോഗ്യം ഇങ്ങനെയായിരുന്നു, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെയായിരുന്നു, എനിക്കിത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ദൈവം നിന്നോട് പറയുന്നു. അസാധ്യ കാര്യങ്ങളെ ദൈവം അത്ഭുതകരമായി നിനക്കായി സാധിച്ചു തരും, നിനക്ക് വേണ്ടി ദൈവം അത് ചെയ്തു തരും. കാരണം ഇത് എഴുതി വച്ചിട്ടുണ്ട് ബൈബിളിൽ. ഇതെന്തിന് എഴുതി വച്ചിരിക്കുന്നു? ഞാൻ എന്തിനിത് വായിക്കണം? ഞാൻ എന്തിനിത് പ്രസംഗിക്കണം? എന്തിന് ഞാനിതിന് കേൾക്കണം? ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ദൈവം എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ് ഈ കാലഘട്ടത്തിലും ദൈവം നിന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചെവികളിൽ ഈ അരമണിക്കൂർ മുഴങ്ങിക്കേട്ടത് അസാധ്യ കാര്യങ്ങൾ ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള സ്വരമാണ്. ആ സ്വരം നിന്നെ ചലിപ്പിക്കും, ആ സ്വരം നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ വചനങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. 5-ാം അധ്യായം നിങ്ങൾ തുറന്ന് നിങ്ങളുടെ മടിയിൽ സൂക്ഷിച്ചു എന്ന് ഞാൻ കരുതുന്നു. 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന 3 സംഭവങ്ങളും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനുഷ്യനെ കൊണ്ടും കഴിവുള്ളവനെ കൊണ്ടും സ്വാധീനമുള്ള ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യം നിഷ്പ്രയാസം ദൈവം ചെയ്തു. അതിന് അരമണിക്കൂർ എടുത്തോ? അത് 10 ദിവസം കൊണ്ട് ആലോചിച്ച് ചെയ്തതാണോ? അതൊരു 10 മിനിറ്റ് കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്ത കാര്യങ്ങളാണ്. ഇങ്ങനെയൊരു ഇത്രയും ഈ വിഷയത്തെയൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു നേതാവിനും ഏറ്റവും വലിയ കോടീശ്വരനും ഇതേപോലൊരു വിഷയം കിട്ടിയാൽ പരിഹരിക്കുമോ? ഇല്ല, അവർ ആ പ്രശ്നത്തിന് മുമ്പിൽ വട്ടം കറങ്ങത്തേ ഉള്ളൂ. അവരുടെ സ്വാധീനം കൊണ്ട് നടക്കത്തില്ല ഇങ്ങനത്തെ പ്രശ്നം. ഇതുപോലുള്ള പ്രശ്നം സെക്കൻഡുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട്, ആകെ ഇത്രയും വരികളെ ഇതിനകത്തുള്ളൂ. ഇതെല്ലാം കൂടെ എടുക്കാനെടുത്ത് കുറച്ച് സമയത്തിനുള്ളിൽ 3 അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ദൈവം നടത്തി. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിലും നീ അസാധ്യമെന്ന് ചിന്തിച്ച കാര്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു നിമിഷം, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവം ഉണ്ടോ? ചിലർ പറയും ശരീരത്തിൽ രോഗമുണ്ട്, എത്ര മരുന്ന് കഴിച്ചിട്ട് സൗഖ്യമാകുന്നില്ല. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ രോഗസൗഖ്യത്തിന് വേണ്ടി, ആ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ച് ആ അസാധ്യ കാര്യങ്ങൾ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തൊരു വേദനയായിരിക്കാം, നടുവിൻ്റെ ഒരു വേദനയായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു അസ്വസ്ഥതയായിരിക്കാം. ഒരു നിമിഷം ആ ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ തന്നെ വെച്ച് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് നിയോഗത്തോടെ ഈ 13-ാമത്തെ ദിവസം ഈ 5-ാം അധ്യായം പോലെ ഓർക്കാൻ പാകത്തിന് ഒരു വലിയൊരു സാക്ഷി നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി ചേർക്കട്ടെ. നീ ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാകാം, നിങ്ങളുടെ സ്വപ്നങ്ങളാകാം, നിങ്ങളുടെ പ്രതീക്ഷകളാകാം, വീടാകാം, മക്കളാകാം, ജീവിത പങ്കാളിയാകാം, ആരുമാകട്ടെ, അസാധ്യ കാര്യങ്ങളെ ദൈവം സാധിച്ചു തരും. മനുഷ്യർക്ക് അസാധ്യമായത് എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ വീടുകളിൽ ഈ ദൈവസ്വരം മുഴങ്ങട്ടെ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനം മുഴങ്ങിക്കൊണ്ടിരുന്നതിന് ശേഷമാണ് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്.
ഈ ആരാധനയിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവമാക്കി തരും. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ആരാധനയ്ക്കൊരുക്കമായി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒത്തിരി അസാധ്യ കാര്യങ്ങൾ, പ്രാർത്ഥിച്ച് മടുത്തുപോയ വിഷയങ്ങൾ, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ ഉള്ള വിഷയങ്ങളുണ്ട്. ഞങ്ങളാകെ പ്രതിസന്ധിയിലാണ്, സങ്കടങ്ങളുടെ നടുക്കടലിലാണ്. ഇതിൽ നിന്ന് കരകയറ്റാൻ മനുഷ്യരെ കൊണ്ടാവില്ല ഞങ്ങളെ രക്ഷിക്കാൻ. പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അങ്ങേക്ക് സാധിക്കുമെന്ന്, അങ്ങേക്ക് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന അക്രൈസ്തവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകാം, വിശ്വാസം പാരമ്പര്യ വിശ്വാസികളല്ലാത്തവരുണ്ടാകാം. നിങ്ങൾ ഒന്ന് കേട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്. ആ യേശുവിൻ്റെ ശക്തിയാണ് ഈ ബൈബിളിൽ നിന്നും കേട്ടത്. ഏത് അസാധ്യ കാര്യമാണെങ്കിലും, മനുഷ്യൻ എഴുതി തള്ളിയ കാര്യമാണെങ്കിൽ, ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ചിന്തിച്ച കാര്യമാണെങ്കിലും, അത്ഭുതകരമായി എൻ്റെ ദൈവം യേശു നിങ്ങൾക്ക് സാധിച്ചു തരും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും നമുക്ക് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി ആരാധനയിലൂടെയും ഈ കേട്ട വചനത്തിലൂടെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ ഈ 33 ദിവസത്തെ പ്രാർത്ഥനയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്ന വിമലപാതയിൽ എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയുടെ 13-ാമത്തെ ദിവസമാണിന്ന്. ഇന്നത്തെ ആരാധനയിലും ഇന്നത്തെ വചനത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുന്നൊരു സമയമായി ഇത് മാറും. അടഞ്ഞ പാത്രങ്ങളെ ദൈവം ഉപയോഗിക്കാറില്ല, ഉടഞ്ഞ പാത്രങ്ങളെയാണ് ദൈവം ഉപയോഗിക്കുക. എന്താണ് അടഞ്ഞ പാത്രവും ഉടഞ്ഞ പാത്രവും? ചിലർ പറയും, എനിക്കിതിൽ വിശ്വാസമില്ല, എനിക്കിതിനോട് താല്പര്യമില്ല, ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ അടഞ്ഞ പാത്രങ്ങളാണ്. അടഞ്ഞ പാത്രങ്ങളെയല്ല ദൈവം പ്രയോജനപ്പെടുത്തിയത്, ഉടഞ്ഞ പാത്രങ്ങളെയാണ്. എന്താണ് ഉടഞ്ഞ പാത്രം? അത് പൊട്ടിപ്പോയത്, പാഴായിപ്പോയത്, ആർക്കും വേണ്ടാതായത്, അതൊക്കെയാണ് ഉടഞ്ഞ പാത്രങ്ങൾ.
ഇന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിച്ച 13-ാമത്തെ ദിവസമായിരുന്നു. നമുക്കൊരു നിമിഷം അടഞ്ഞ പാത്രങ്ങളായിട്ടിരിക്കാതെ, ജീവിതം സ്വപ്നങ്ങളൊക്കെ ഉടഞ്ഞതാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പാഴായിപ്പോയി നഷ്ടമായി എന്നൊക്കെ തോന്നുന്ന സാഹചര്യമാണെങ്കിൽ, ഇന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് അതെല്ലാം ഒന്ന് സമർപ്പിക്കുക. ഉടഞ്ഞ പാത്രങ്ങളെ ദൈവം പുതുക്കിപ്പണിയും. അടഞ്ഞ പാത്രങ്ങളെയല്ല, ഉടഞ്ഞ പാത്രങ്ങളെയാണ് ദൈവം പണിതുയർത്തിയിട്ടുള്ളത്. ഒരു നിമിഷം നമ്മുടെ ജീവിതമാകുന്ന ഉടഞ്ഞ പാത്രത്തെ, നമ്മുടെ കുടുംബമാകുന്ന ഉടഞ്ഞ സാഹചര്യത്തെ, എല്ലാം പ്രതീക്ഷിച്ചതുപോലല്ല, പലതും ഉടഞ്ഞ് പൊട്ടി തകർന്ന് പല കഷ്ണങ്ങളായി മാറി. നമുക്കൊരു നിമിഷം ആ ജീവിതത്തെ ആയതുപോലെ തന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ കൊടുത്ത് ഒന്ന് അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾ ഉടഞ്ഞ പാത്രങ്ങളാണ്, ഞങ്ങളുടെ ജീവിതവും അങ്ങനെയാണ്, ഞങ്ങളുടെ സാഹചര്യങ്ങൾ അതുപോലായിരുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയുടെ സമയത്ത് അങ്ങ് സൗഖ്യത്തെ പകരണമേ, അങ്ങ് വിടുതലിനെ പകരണമേ, അങ്ങ് അഭിഷേകത്തെ പകരണമേ, അങ്ങ് കൃപയെ പകരണമേ, അങ്ങ് പുതുക്കി പണിയണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണം. ആഴത്തിൽ എന്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ, ആഴത്തിൽ എന്റെ ജീവിതത്തിൽ ഇടപെടണമേ, എന്റെ ജീവിതത്തിൽ എന്റെ പ്രാർത്ഥനയിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ നിറച്ചിടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ നിറച്ചിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു പാനപാത്രമായി മാറ്റിടണേ. കുശവൻ കയ്യിലേകുന്നിതാ ഒരു പാനപാത്രമായി മാറ്റിടണേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ഭവനങ്ങളിലിരുന്ന് കേട്ട ഒരു പാട്ടിൻ്റെ 4 വരികളാണ് ശ്രദ്ധിച്ചത്. അതിലെഴുതിയിട്ടുള്ളത്, പാഴായി പോയൊരു മൺപാത്രമാണ് ഞാൻ, നിന്റെ ആത്മാവിനാൽ എന്നെ മെനയണമേ എന്നാണ്. ആ കുശവൻ തൻ കയ്യിലേകുന്നു എൻ്റെ ജീവിതമാകുന്ന പാത്രത്തെ. കുശവനാണ് മണ്ണുകൊണ്ട് മണ്ണ് കുഴച്ച് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനെ ഭംഗിയുള്ളതാക്കുന്നത്. വക്കുപൊട്ടിയതിനെയും ചളുങ്ങിയതിനെയും ശരിയാകാതെ പോയതിനെയൊക്കെ വീണ്ടും കൈകളിലെടുത്ത് ശരിയാക്കുന്ന, മണ്ണുകൊണ്ട് പാത്രമുണ്ടാക്കുന്ന വ്യക്തിയുടെ പേരാണ് കുശവൻ. ഇവിടെ ദൈവമാകുന്ന കുശവൻ്റെ മുമ്പിലാണ് നമ്മളും ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലതും ശരിയാകാതെ പോയി, ചിലതൊക്കെ വക്കുപൊട്ടിയും കോടിയും കുഴിഞ്ഞും ഒക്കെ അതിൻ്റെ കോലവും ഭംഗിയൊക്കെ പോയി. ഇപ്പോൾ നമ്മൾ പാട്ടുകാരൻ വിശ്വാസത്തിൽ പറയുകയാണ്, ആ കുശവൻ തൻ കയ്യിലേകുന്നു എൻ്റെ ജീവനെയും ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും, നിൻ്റെ കൈകൾ കൊണ്ടുതന്നെ രൂപപ്പെടുത്തണമേ. ഒരു പാത്രം ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ എല്ലാ സൈഡുകളിലും വശത്തും കുശവൻ്റെ കൈവിരലുകൾ കടന്നു പോകും. ആ പാത്രത്തെ മുഴുവൻ കടത്തിവിടും. ഇതുപോലെ ജീവിതത്തെ മുഴുവൻ ദൈവം പുതുക്കിപ്പണിയും. അതിനു പറ്റിയ ഒരു വചനം നമ്മളിന്ന് കേട്ടു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ട ഒരു വാക്യമുണ്ട്. 5-ാം അധ്യായത്തിൽ യേശു ആ സ്ഥലത്ത് വരുമ്പോൾ കല്ലറകൾക്കിടയിൽ കിടന്ന, അതായത് സിമിത്തേരിയിൽ മനുഷ്യനെ അടക്കം ചെയ്യുന്ന സ്ഥലത്ത്, ഡേ ആൻഡ് നൈറ്റ് രാവും പകലും താമസിച്ചുകൊണ്ടിരുന്ന, ആർക്കും വേണ്ടാതായ, ആരെക്കൊണ്ടും രക്ഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ, ശരിക്കും ആ വാക്യം വായിക്കുമ്പം ഈ പാട്ടുകാരൻ ഈ പാട്ടെഴുതിയത് ഈ മനുഷ്യനെ നോക്കിയിട്ടാണോ എന്ന് നമുക്കൊരു സംശയം തോന്നും. ആർക്കും വേണ്ടാത്ത, കൈകാലുകളിൽ ചെങ്ങലക്കിട്ട,
ആ വ്യക്തിയുടെ ചില സാഹചര്യത്തിൽ ശക്തിയിൽ അത് വലിച്ചു വരെ പൊട്ടിക്കും. ആളുകൾക്ക് ഭയമായിരുന്നു. നല്ലൊരു വീടൊക്കെ വെച്ച് വിവാഹമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെയായി സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരു മനുഷ്യൻ കിടക്കുന്നത് കല്ലറകൾക്കിടയിലാണ്, ആരോരുമില്ലാതെ. പക്ഷേ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അവനെ അന്വേഷിച്ച് ദൈവം അവിടെ ചെല്ലുന്നു. എന്തിനെന്നറിയാമോ? പാഴായിപ്പോയ ആ മനുഷ്യൻ ആ ജീവിതത്തെ ഭംഗിയുള്ളതാക്കാൻ. അവിടെ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്കുണ്ട്, ആർക്കും അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ആരെക്കൊണ്ടും അവനെ ശരിയാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭ്രാന്തൻ. പക്ഷെ അവനെ പോലും അന്വേഷിച്ചിറങ്ങിയ ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ കണ്ണുകൾ, ആ ദൈവം ഇന്ന് നിങ്ങളെ തേടി വരുന്ന ദിവസമാണ്. ആ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ആ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളുടെ ജീവനെയും ജീവിതത്തെയും വക്ക് പൊട്ടിയതും ചളുങ്ങിയതും ഭംഗിപോയതും പലതിന് രൂപം മാറ്റം വന്നതൊക്കെ ആ കുശവൻ തൻ്റെ കൈകൾ കൊണ്ട് രൂപപ്പെടുത്തും, രൂപപ്പെടുത്തും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ഏതറ്റം വരെ തകർന്നു പോയൊന്നാകട്ടെ, ഏതു വിധത്തിൽ വീണുപോയൊന്നാകട്ടെ, ഏത് പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്നൊരു നിലയിലായിക്കൊള്ളട്ടെ, ദൈവത്തിനത് വിഷയമല്ല. ദൈവത്തിന് ഇന്ന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഇതാണ്, നിന്നെ ഇവിടുന്ന് രക്ഷിക്കണം, ആമേൻ. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ദൈവം നിന്റെ അടുത്ത് വരുന്നത് ആ അവസ്ഥയിൽ തന്നെ നീ തുടർന്നോളാം പറയാനല്ല, ഈ അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാനാണ്. നിന്റെ അവസ്ഥ ഏതാണ്, നിന്റെ സാഹചര്യം ഏതാണ്, നിന്റെ സങ്കടം ഏതാണ്, എവിടെയാണ് നീ കിടക്കുന്നത്, അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, പുറത്തെത്തിക്കാൻ ആ ചെങ്ങലകളൊക്കെ മാറ്റി നിനക്കൊരു രൂപവും ഭാവവും ജീവനും ജീവിതവും തരാൻ ഈ ദൈവം സർവശക്തനാണ്. ഈ ദൈവത്തിനത് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യൻ എഴുതി തള്ളിയ വ്യക്തിയാണ് ഇദ്ദേഹം. ആർക്കും വേണ്ടാത്തവനാണ്, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വലിയ പരാജിതൻ. ഇനി ഇതിൽ കൂടുതൽ ഒരു മനുഷ്യൻ പരാജയപ്പെടാനില്ല, ഇനി അവനൊരു ജീവിതമില്ല. എന്നേലും കാലത്ത് അവിടെ മരിച്ച് അവിടെ തന്നെ അടക്കം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അങ്ങനെയല്ല, ദൈവം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ്റെ ജീവിതം തന്നെ പാടെ മാറിപ്പോയി. അപ്പോൾ എന്ത് വേണമെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറിയത് നാട്ടുകാർ വന്നപ്പോഴോ സുഹൃത്തുക്കൾ വന്നപ്പോഴോ അല്ല, ദൈവം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ ചരിത്രം മാറും, സാഹചര്യം മാറും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പാടുകയാണ്, ആഴത്തിൽ എന്നോട് ഇടപെടണം, ആത്മാവിൽ എന്നോട് ഇടപെടണം. നിങ്ങൾക്കറിയുന്ന പാട്ടാണെങ്കിൽ ഈ ആരാധനയുടെ സമയത്ത് അത് ചേർന്ന് സാധിക്കുന്ന സ്വരത്തിൽ പാടണം. ഈ ആരാധനയുടെ അന്തരീക്ഷത്തിലിരുന്ന് ദൈവ സാന്നിധ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. പാടുന്നത് സംഭവിക്കും. ആഴത്തിൽ എന്നോടും ണേ ആത്മാവിലെന്നോടും ഇടപെടണേ. ഇതാഗ്രഹിക്കാത്തവരായ ആരുമില്ല. ആഴത്തിലെന്നോടും ഇടപെടണേ. പിന്നെയോ? ആത്മാവിലെന്നോടും ഇടപെട ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിൽ എന്നോട് ഇടപെടണേ. ആത്മാവിൽ എന്നോട് ഇടപെടണേ. ഇനി അടുത്ത വരികൾ പാടുമ്പോൾ ആ കുശവന്റെ കയ്യിലേക്ക്, കുശവൻ ഇന്ന് ഞാൻ നിൽക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, കുശവൻ്റെ കയ്യിലെ പാത്രം പോലെ ജീവിതമാകുന്ന പാത്രത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. വക്ക് പൊട്ടിയതോ
ചളുങ്ങിയതോ തകർന്നതോ വീണതോ പൊട്ടിപ്പോയതോ എന്തുമാകട്ടെ, ആ കുശവൻ ഇന്ന് നിന്റെ കുടുംബത്തെ സ്വപ്നങ്ങളെ കൈകളിലെടുത്തിട്ട് പാഴായിപ്പോയി. ഒരു മനുഷ്യൻ എന്നോട് വേദനയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റേത് ഒരു പാഴ് ജന്മമാണ്, എന്നെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു പാഴായിപ്പോയൊരു, ഞാൻ ജനിക്കണ്ടായിരുന്നു, എനിക്ക് ജീവിക്കണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അതൊക്കെ ഈ വാക്കിൻ്റെ ഈ വാട്ടിൻ്റെ വരികളോട്, പാഴായിപ്പോയൊരു ജീവിതത്തെ അങ്ങനെയൊന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. ഈ ദിവസം നിന്റെ സൗഖ്യത്തിൻ്റെ ദിവസമാണ്. നീ ഒന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളെ സ്വർഗം കാണുന്ന സമയമാണ്. എന്നിട്ട് ഈ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിക്കുക. അതായത്, സിമിത്തേരിയിൽ കിടന്ന, കല്ലറകൾക്കിടയിൽ കിടന്ന, ശവകുടീരങ്ങൾക്കിടയിൽ കിടന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് എങ്ങനെയൊക്കെ പുതുക്കിപ്പണിയാമെങ്കിൽ, ഇത്രയൊന്നും നിങ്ങൾ ആരും തകർന്നിട്ടില്ല, ഇത്രയൊന്നും നിങ്ങൾ ആരും വീണുപോയിട്ടുമില്ല, ഇത്രയൊന്നും നിങ്ങൾ ആരും പരാജയപ്പെട്ടിട്ടുമില്ല. ഇതിനേക്കാളൊക്കെ മുകളിലാണ് നമ്മളൊക്കെ. അപ്പൊ ദൈവത്തിന് എളുപ്പമാണ് നമ്മളെ പുതുക്കിപ്പണിയാൻ. ഈ മനുഷ്യനെ ഇങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ നമ്മൾ എത്രയധികമായി ചേർന്ന് പാടാം. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ നിറച്ചിടണേ. രണ്ടു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വച്ച്. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ കുശവൻ കയ്യിലേകുന്നിതാ ഒരു പാനപാത്രമായി മാറ്റിടണേ. പറഞ്ഞു പാടി. കുശവൻ കയ്യിലേകുന്നിതാ ഒരു പാനപാത്രമായി മാറ്റിടണേ. ഈ ആരാധനയുടെ സമയത്ത് നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു വിഷമത്തിലാണെങ്കിൽ ഒരു നിമിഷം നിങ്ങളത് സമർപ്പിച്ച് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുക. പാഴായിപ്പോയൊരു പാത്രം പോലെ കുടുംബജീവിതമാകാം, എൻ്റെ വിദ്യാഭ്യാസമാകാം, എൻ്റെ ജോലി മേഖലയാകാം, എൻ്റെ ബന്ധങ്ങളാകാം, എൻ്റെ ഇടപാടുകളാകാം, എൻ്റെ ബിസിനസ്സാകാം, എൻ്റെ ആത്മീയ ജീവിതമാകാം, എൻ്റെ ഭൗതിക മണ്ഡലമാകാം, അവനവൻ്റെ ശരീരം ചിലപ്പോൾ ഇത് ഈ ഒരു രീതിയിലാകാം, എന്തു ആകട്ടെ, പാഴായിപ്പോയി എന്ന് പറഞ്ഞ് സ്വയം ശപിക്കാതെ അവനവനെ തന്നെ കുറ്റപ്പെടുത്താതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്താൽ നിന്റെ ജീവിതത്തെ ദൈവം പുതുക്കിപ്പണയും, ജീവിതത്തെ ദൈവം വീണ്ടും പുതിയതാക്കും, പുതിയത് നൽകും, പുതിയ ജീവിതം തരും, പുതിയ ഭാവി തരും, പുതിയ സ്വപ്നങ്ങൾ തരും. ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ കാലത്ത് ഇവനൊരു നല്ല ജീവിതം ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച ഇവനെ അറിയുന്ന ആരെങ്കിലും വെറുതെയേലും ചിന്തിച്ചു കാണോ, ഇനി വേണ്ട സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ ഈ ശവകുടീരത്തിൽ കിടക്കുന്ന ഇവന് നല്ലൊരു ഭാവി ഉണ്ടാവും, നല്ലൊരു ജീവിതം ഉണ്ടാവും, ഇവൻ അഭിമാനിക്കത്തക്ക വിധം തല ഉയർത്തി നിൽക്കുമെന്ന് അവൻ്റെ ജീവിതം ആ ഒരു ഏരിയയിൽ തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവം അവൻ്റെ ചരിത്രം മാറ്റി. ഇതൊന്നും ഒരിക്കലും വെറുതെ പോലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ വിധി എഴുതരുത്, ഇതെൻ്റെ അവസാനമാണ്, ഇവിടെ കൊണ്ട് ഞാൻ തീരത്തേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ ജീവിച്ചങ്ങ് മരിക്കും, ഇങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ ദൈവത്തിന് പോലും ഇഷ്ടമല്ല നിങ്ങളങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളെ ദൈവത്തിന് പുതുക്കിപ്പണിയാൻ ഇഷ്ടമാണ്. അതിന് വേണ്ടൊരു കാര്യം കൈകെട്ടിയിരിക്കുകയല്ല, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മനോനിലയുമല്ല, ദൈവസന്നിധിയിൽ ഒരല്പം വിശ്വാസത്തോടെ ജീവിതത്തെ കൊടുക്ക്. കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക, ഒത്തിരി ഒന്നും പറ്റിയില്ലെങ്കിലും പറ്റും പോലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക, പറ്റും പോലെയൊക്കെ ഒന്ന് പാട്. എനിക്ക് ഈ പാട്ട് അറിയില്ല എന്നും പറഞ്ഞിരിക്കാതെ അറിയാവുന്ന പോലെ പാട്, പറ്റുന്ന പോലെ പ്രാർത്ഥിക്കുക. കുറച്ചേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അത്രയേലും പ്രാർത്ഥിക്കുക. ആ ദൈവം നിന്നെ പുതുക്കിപ്പണയും. അത് ദൈവത്തിന് സാധ്യമാണ്. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഒരിക്കൽ കൂടി ആ പാട്ട് പാടി ആരാധനയുടെ സമാപന സമയത്തേക്ക് നമ്മൾ വരികയാണ്. പാഴായിപ്പോയ ഇത് പാടുമ്പോൾ ഹൃദയം കൊണ്ട് പാടണം, വെറും ശബ്ദം കൊണ്ടും തൊണ്ട കൊണ്ടും മാത്രമല്ല, ഹൃദയം കൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൈവിരലുകൾ
നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗത്തിൻ്റെ മേൽ ചലിക്കുന്നത് ആത്മാവിൽ അറിയാൻ പറ്റും. ദൈവത്തിൻ്റെ കൈവിരലുകൾ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എനിക്ക് ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് ദൈവാനുഭവമാണ്. നല്ലൊരു ദൈവാനുഭവം ഈ ദിവസം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ചേർന്ന് പാടാം. മൺപാത്രം ഞാൻ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശാലോം ടി വിയിലൂടെ എത്ര ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷോപലക്ഷം ആളുകൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകും. നിങ്ങളെ ഇങ്ങനെ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ലെങ്കിലും ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ 3 കാര്യങ്ങളുണ്ട്. ശവകുടീരങ്ങൾക്കിടയിൽ കിടന്ന ഈ മനുഷ്യനെ അന്വേഷിച്ചിറങ്ങിച്ചെന്നൊരു ദൈവം, അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവനെ വിട്ടുപോകുന്നൊരു ദൈവത്തെയല്ല, അവനെ ഏറ്റെടുക്കുന്നു, അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു, അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. 3 മെഗാ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, വലിയ മെഗാ കാര്യമാണ്, വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവനെ ഏറ്റെടുക്കാനൊന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ആ നാട്ടിലില്ലായിരുന്നു. അവനെ ഏറ്റെടുക്കുന്നു, അവൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നു, ആ പ്രശ്നം പരിഹരിക്കുന്നു. നിയോഗത്തോടെ പങ്കെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഈ 3 കാര്യങ്ങൾ, നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ ഈശോ ഏറ്റെടുക്കുന്നു, ആ വിഷയത്തിൽ ഇടപെടുന്നു, ആ പ്രതിസന്ധികൾ പരിഹരിക്കുന്നു. ഒന്ന് മനസ്സിൽ പറ, എൻ്റെ പ്രാർത്ഥനകളെ ദൈവം ഏറ്റെടുക്കും, എൻ്റെ വിഷയങ്ങളെ ദൈവം ആ വിഷയത്തിൽ ഇടപെടും, അത് പരിഹരിക്കും. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കും, ആ ഒരു വിഷയത്തെ ഇടപെടും, ആ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കും, പരിഹരിക്കും. ആർക്കും ചെയ്യാൻ സാധിക്കാത്തത് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെയാകാം, ഉച്ചയ്ക്കാകാം, വൈകുന്നേരമാകാം, ഏതോ സമയത്തിൻ്റെ ഏതോ ഒരു സമയത്ത് നിങ്ങളിത് കേൾക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മറക്കാനാകാത്തൊരു സമയം ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ദൈവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിച്ച സമയം, ദൈവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട സമയം, എന്നെ ദൈവം അനുഗ്രഹിച്ച സമയം. ആ കരങ്ങളെ ഉയർത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ നിയോഗങ്ങളെയും, എല്ലാ ആവശ്യങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവേ, ശാലോം ടി വിയിലൂടെ ഇത് കാണുന്ന എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു, എല്ലാ വ്യക്തികളെയും ചേർത്ത് വയ്ക്കുന്നു, എല്ലാ കുഞ്ഞുമക്കളെയും ചേർത്ത് വയ്ക്കുന്നു, എല്ലാ യുവതി യുവാക്കളെയും ചേർത്ത് വയ്ക്കുന്നു. ഇതിൻ്റെ പൊതുവായ നിയോഗങ്ങളെ മുഴുവൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയുന്നു, യേശുവേ ആരാധന. ഏത് തകർന്ന നിലയിലാണേലും ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ, ജീവിതത്തെ ദൈവം ഒരു പോറൽ പോലും ഏൽക്കാതെ പുതുക്കിപ്പണിയും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ ഒരു വിശ്വാസത്തിലായിരിക്കുക. ഇനി ഒരിക്കലും നെഗറ്റീവ് പറയരുത്. പാഴായിപ്പോയി, ജീവിക്കും
ജയിക്കുന്നില്ല എന്ന് പറയുകയല്ല, ദൈവം നിന്നെ പുതുക്കിപ്പണിയും, ദൈവം നിനക്കൊരു നല്ല ജീവിതം തരും. ഈശോയുടെ ആശീർവാദം നമ്മുടെ കരങ്ങളെ അല്പം നീട്ടിപ്പിടിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഇന്നത്തെ പ്രവൃത്തി. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ നിയോഗങ്ങൾ സാധ്യമാക്കണമേ. ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റ് പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.